أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر النفاثات في العقد، ومن شر حاسد إذا وسوس. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أوصل اللهم ثواب قراءتنا إلى حضرة نبينا المصطفى سيدنا محمد صلى الله عليه وسلم، وإلى حضرة سائر الأنبياء والمرسلين والأولياء والصالحين وجميع المؤمنين والمؤمنين المدفونين في مقبرة هذه القرية. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وادبا كاملا، ربي تمم بالخير والسعادة، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى، ولا تعاونوا على الإثم والعدوان. صدق الله العلي العظيم. مؤمنين പരസ്പരം കുറേ ഹക്കുകളുണ്ട്. ആ ഹക്കുകളിൽപ്പെട്ട ഒന്നാണ്, ഒരാൾ രോഗിയായാൽ അവനെ പോയി കാണൽ, അവനെ ആശ്വസിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണിത്. എല്ലാവർക്കും എല്ലാ സമയത്തും മൗത്തിനെ ഓർക്കൽ ആവശ്യമായ കാര്യമാണ്. ഞാൻ മരിക്കാനുണ്ട്, ഞാൻ ചെയ്യുന്നത് നല്ലതാവണം, പറയുന്നത് നല്ലതാവണം, വിചാരിക്കുന്നത് നല്ലതാവണം. ഇതാണ് മൗത്തിനെ ഓർക്കുക. വെറുതെ ഇങ്ങനെ ഓർത്താൽ പോരാ. ഒരാൾക്ക് രോഗം പിടിച്ചാൽ ആ മനുഷ്യനിക്ക് മൗത്തിനെ ഓർക്കൽ വളരെ ശക്തിയേറിയ സുന്നത്താണ്. രോഗം പിടിച്ച സമയത്ത് മരിക്കാനുണ്ട്, അവനെ പോയി ആശ്വസിപ്പിക്കലും സുന്നത്താണ്. നമ്മളുടെ ബാധ്യതയാണത്. രോഗിയെ സന്ദർശിക്കുന്നത് അത് വളരെ വിശാലമായൊരു കാര്യമാണ്. മയ്യത്ത് പരിപാലനവും വളരെ വിശാലമായ വിഷയമാണ്. രോഗിയെ സന്ദർശിക്കുന്നതിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കാതെ മയ്യത്ത് പരിപാലനം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരാളുടെ രോഗം ഇത് സക്കറാത്തുൽ മൗത്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ ആ മനുഷ്യനെ കുറേ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സഹായിക്കാനുണ്ട്. എന്താ അത്? അവൻ്റെ അടുത്ത് പോയി ഇരിക്കുക, അവിടെ ഖുർആൻ ഓതുക. സക്കറാത്തുൽ മൗത്തിലുള്ള ആളുടെ അടുത്ത് യാസീൻ ഓതൽ സുന്നത്തുണ്ട്. അത് കുറേ ഉറക്കെ ആകരുത്, മെല്ലെ ഓതാം. രോഗം പിടിച്ചപ്പോൾ തന്നെ യാസീൻ ഓതുമ്പോൾ ചില ആളുടെ വിശ്വാസം എൻ്റെ മരണത്തെ കാത്തിരിക്കുക
എന്നായി പോകും. അതുകൊണ്ട് നമ്മളുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് ചെറിയ ശബ്ദത്തിൽ യാസീൻ ഓതുക, അതേപോലെ സൂറത്തുർ റഅദ് ഓതുക. ആ രോഗി കിടക്കുന്ന സ്ഥലം എല്ലാം ശുദ്ധിയുള്ളത് ആവുക. അവിടെ ജീവികളുടെ ഫോട്ടോ ആ സ്ഥലത്ത് വെക്കരുത്. ആ സ്ഥലത്തിൻ്റെ അടുത്ത് നായി ഉണ്ടെങ്കിൽ അതിനെ ദൂരത്താക്കണം. ജനാബത്തുള്ള ആൾ, അതായത് കുളി ഉജൂബുള്ള ആൾ അവിടെ തന്നെ നിൽക്കരുത്. ഹൈലുള്ള പെണ്ണുങ്ങളും അവിടെ തന്നെ നിൽക്കരുത്. കാണേണ്ട ആവശ്യമൊന്നും കണ്ട് ഉടനെ അവിടുന്ന് സ്ഥലം മാറണം. രോഗിയെ കിബല കൊള്ള മുന്നിടിച്ച് കിടത്തണം. കിബല കൊള്ള മുന്നിടിക്കുന്നത് എങ്ങനെ? കിബലൻ്റെ ഭാഗത്തേക്ക് കാല്, മറുഭാഗത്തേക്ക് തല. നമ്മളെ നാട്ടിലൊക്കെ പടിഞ്ഞാറ് നിന്ന് കുറച്ച് തെറ്റിയിട്ടാണ് കിബല, പടിഞ്ഞാറിൽ നിന്ന് കുറച്ച് വടക്ക് തെറ്റിയിട്ട്. അങ്ങനെ കാല് കിബലൻ്റെ ഭാഗത്ത്, തല കിഴക്ക് ഭാഗത്തായി. മലർത്തിക്കിടത്തുക, ഇതാണ് പണ്ട് സലഫു സാലിഹീങ്ങൾ മുജ്തഹിദുകളായ ഇമാമിങ്ങൾ എല്ലാം ഉള്ള കാലത്ത് ചെയ്തു വന്ന രീതി. അതാണ് വേറെയും രീതി പറഞ്ഞിട്ടുണ്ട്. വലത്തെ ഭാഗത്തിന് മേൽ ചരിച്ച് കിബല കൊള്ള മുന്നിടിയിക്കുക. അത് എല്ലാവർക്കും പ്രയാസമാകും. അതുകൊണ്ട് മലർത്തിക്കടത്തൽ, വഅലൈഹി അമലുന്നാസ്, ഇമാമിങ്ങൾ ഉള്ള കാലത്ത് ജനങ്ങളുടെ അമല് അങ്ങനെയാണ്, മലർത്തിക്കിടത്തുക. അങ്ങനെ മലർത്തിക്കിടത്തി സക്കറാത്തുൽ മൗത്ത് ആണെങ്കിൽ അവന് ബോധമുണ്ടെങ്കിൽ കുറച്ച് ഉസിയത്തിൻ്റെ കാര്യമൊക്കെ അവന് ഓർമ്മിപ്പിക്കുക. എക്കടപാടെല്ലാം കൊടുത്ത് വീടാനും മറ്റുമല്ല. അതിലും അപ്പുറമായി പോയി രോഗം കുറേ ശക്തിയായി, ബോധമുണ്ട്, പക്ഷേ അവസാനെത്തിപ്പോയി. ആ സമയത്ത് അവന് നല്ല ദാഹം ഉണ്ടാവും, കുറച്ച് വെള്ളം വായിൽ വെച്ച് കൊടുക്കുക. ദാഹത്തിൻ്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കൽ ഉജൂബാണ്. അടയാളം കാണുന്നതിനെ വായിൽ വെള്ളം എത്തുമ്പോഴേക്ക് വല്ലാതെ വെള്ളത്തിനുള്ള ആഗ്രഹം കാണിക്കും, അപ്പോൾ വെള്ളം കൊടുക്കൽ ഉജൂബാണ്. പിന്നെ ഒരാൾ അടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയൂ, അത് പറയരുത്. അടുത്തിരുന്ന് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അതെങ്ങനെ? സാധാരണ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ചെല്ലും പോലെ, അല്ലെങ്കിൽ റാത്തിബിന് ചെല്ലും പോലെ ഒന്നിച്ചു തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കലല്ല. ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം, എന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്ന ആൾ അടങ്ങിയിരിക്കാം, ഇവൻ പറയുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ ചൊല്ലിയില്ലെങ്കിൽ പിന്നെയും ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ സമാധാനത്തിന് ചെല്ലാം. രോഗി ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ചൊല്ലിക്കൊടുക്കണ്ട, അടങ്ങിയിരിക്കണം. പിന്നെ ഈ കലിമത്ത് അല്ലാത്ത വേറെന്തെങ്കിലും വിഷയം രോഗി പറഞ്ഞാൽ പിന്നെയും ചൊല്ലിക്കൊടുക്കണം. എന്തിനത്? ലഖ്നൂ മൗത്താക്കും,
لا إله إلا الله. نبي صلى الله عليه وسلم പറഞ്ഞു. മൊബൈൽ ശബ്ദിക്കുന്നതിന് ജാഗ്രത ആക്കണം. ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്ന് മരണമാസന്നമായ ആൾക്ക്, മരണം അടുത്ത ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയാക്കണം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കണം. അവൻ അത് ചൊല്ലിയാൽ അവനതിൽ വലിയ കൂലിയുണ്ട്. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ ഒരു ഹിസാബുമില്ലാതെ കടക്കും. ആദ്യം കടക്കുന്ന കൂട്ടത്തിൽ കടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാതെ ഒരാൾ മരിച്ചാൽ അവൻ നരകത്തിൽ എന്ന് പറയാൻ പറ്റുകയില്ല. ആദ്യം കടക്കുന്ന കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനം ചൊല്ലിയ ആൾ കടക്കും. ഇതാണ് ഇതിന്റെ മഹത്വം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതവനെ ഇസ്ലാമാക്കാൻ വേണ്ടിയല്ല, ഒരു മുസ്ലിമിന് ചൊല്ലി കൊടുക്കുന്ന വിഷയമാണ് പറയുന്നത്. ഇസ്ലാമാക്കാൻ വേണ്ടിയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് ചൊല്ലി കൊടുക്കണം. ഇതല്ല, ഇതൊരു മുസ്ലിം മരിക്കുന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കാനാണ് പറയുന്നത്. എന്തിനു വേണ്ടി? അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവണം. അപ്പൊ സ്വർഗത്തിൽ അവൻ കടക്കും. എങ്ങനെ കടക്കും? ആദ്യം കടക്കുന്ന കൂട്ടത്തിൽ ഹിസാബ് കൂടാതെ കടക്കും. അതിനു വേണ്ടിയാണ് അത് ചൊല്ലി കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ നിലക്കാണ് ചൊല്ലി കൊടുക്കേണ്ടത്. അല്ലാഹ് എന്ന് നീട്ടണം. അത് എപ്പോഴും സാധാരണ വെള്ളിയാഴ്ച അമ്പളക്ക് ഇപ്പൊ കേൾക്കുന്ന മഗരിബ് കഴിഞ്ഞാല് ഇഷാ മഗരിബിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര് റാതിബ് എല്ലാം ചേർന്നേക്കും. അവിടെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തെറ്റിയത് ശരിയല്ല. ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടണം. അള്ളാഹനെ നീട്ടണം. നീട്ടിയില്ലെങ്കിൽ അതിന്റെ മദ് പോയി, ഒരു ഹർഫ് തന്നെ പോയി, ആ മദ്ദിനെ കളയൽ അത് തെറ്റാണ്, അർത്ഥമില്ലാതെയായി പോകും ആ ശബ്ദത്തിന്. അല്ലാ 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 അതിൽ അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. റാത്തിയ്ക്കുമ്പോഴേക്കൊക്കെ ചിലപ്പോ കേൾക്കും അല്ലാ 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 അല്ലാ. ഇതൊന്നുമല്ല ഒട്ടാകരി ബിരാന്ത് പറയുന്നത്. അല്ലാഹ് 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 നീട്ടണം. നീട്ടിയില്ലെങ്കിൽ കലിമത്തു തൗഹീദ് അല്ല. അങ്ങനെ അടുത്തിരുന്ന് ചൊല്ലി കൊടുക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നീട്ടിയിട്ട് പിന്നെ വെള്ളം കൊടുക്കൽ സുന്നത്ത് എന്ന്. എന്തിന്? ദാഹം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി.
സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത് വല്ലാതെ ദാഹം ഉണ്ടാവും. അപ്പൊ ഇബിലീസ് വെള്ളത്തിന് പാത്രം കൊണ്ടുവന്ന് കാണിക്കും, എന്നെ ഇലാഹ് എന്ന് പറയണം, നിനക്ക് ഞാൻ വെള്ളം കുടിപ്പിക്കാ, വെച്ചുപോകും. അതിന് ഈ വെള്ളം കൊടുക്കൽ മാത്രം പോരാ, മുമ്പേ ഉള്ള നടപടി നന്നാവണം. അതോടുകൂടി ദാഹം ആ സമയത്ത് ഉണ്ടാവും, വെള്ളം കൊടുക്കാം കുറച്ച് കുറച്ച്, കുറേ അല്ല. ഈ വെള്ളം കൊടുക്കൽ മരിക്കാൻ പോകുമ്പോഴേക്ക് ഒരു നടപ്പ്, ഒരാൾ വെള്ളമൊഴിച്ച്, പിന്നൊരുത്തനും പിന്നൊരുത്തനും, മോൻ്റെത് മോളത് മെരിയോളത് പുള്ളിൻ്റെ ആ പുള്ളിൻ്റെ, നാട്ടിലില്ലാത്ത ആൾ ഗൾഫിലുള്ള ആള് അവരെ വകെ, അങ്ങനെ തണ്ണി നിറച്ച് വായിൽ നിറച്ച് നിറച്ച്, രോഗിയല്ലേ, ദമ്മ് കെട്ടി ദമ്മ് കെട്ടിയിട്ട് മരിച്ചതാ അല്ല ആയുസ് തീർന്നിട്ട് മരിച്ചതാ. അങ്ങനത്തെ ഒരാചാരം ഇസ്ലാമിലില്ല. ഏത്? എല്ലാവരും വെള്ളം കൊടുക്കുക, അവൻ്റെ വക ഇവൻ്റെ വക എന്നൊരു കൊടുക്കല് അത് ഇസ്ലാമിലില്ല. ദാഹത്തിന് ആവശ്യമുള്ള വെള്ളം മാത്രമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ മനുഷ്യൻ്റെ റൂഹി തടിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, മരിച്ചു. മരിച്ച ഉടനെ ചെയ്യേണ്ടതിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയും ഓരോന്നായിട്ട്. എണ്ണ എത്രാന്ന്? മരിച്ച ഉടനെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഏത് ആദ്യം ചെയ്യണം ഏത് രണ്ടാമത് ചെയ്യണം അങ്ങനെ കണക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏത് ആദ്യം സാധിക്കുന്നു അത് ചെയ്യുക, അതിൽ തർത്തീബില്ല. ഒരു കാര്യം അതിൽ ചെയ്യേണ്ടത്, മരിച്ച ഉടനെ മരിച്ച ആ മയ്യത്തിൻ്റെ കണ്ണിനെ ചിമ്മിപ്പിക്കണം. കണ്ണ് ചിമ്മിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കണ്ണ് ചിമ്മിപ്പിക്കണം. കണ്ണിനെ ചിമ്മിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കണം, രണ്ടാമത് മീച്ചു പോകുന്നതിന് വേണ്ടിയിട്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്ത് കാണിച്ചു. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി സഹോദരനാണ്. ആ സഹോദരൻ മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ട്. മൊബൈല് എല്ലാവരോടും വേറെ വേറെ പറയണമെന്നില്ല, സൈലൻ്റ് ആക്കിയിട്ട് എന്തെങ്കിലും വെക്കണം. അബൂ സലമ റളിയല്ലാഹു തഅലൻഹു വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് ചിമ്മിപ്പിച്ചു. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറപ്പെട്ട് കഴിഞ്ഞാൽ തബിഅഹുൽ ബസറു, കാഴ്ചയും അതേ സമയത്ത് പോവും, മൂത്തിനോട് കാഴ്ച തുടരും. അപ്പൊ കാഴ്ച പോയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ് മീക്കാൻ കഴിയില്ല, കണ്ണ് മീക്കാൻ കഴിയില്ല, അടക്കാൻ ചിമ്മാന് മീക്കാനൊന്നും കഴിയില്ല. അപ്പൊ തുറന്നിട്ടേ കണ്ണുണ്ടാവും. ഒരർത്ഥം അങ്ങനെ. ഈ ഹദീസിൽ ഉൾക്കൊള്ളിച്ച മറ്റൊരു വിഷയം, റൂഹ് പുറപ്പെട്ട ഉടനെ ആ ചൂടുള്ള സമയത്ത് കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ ഉണ്ടാവും. അപ്പം അത് റൂഹ് പോകുന്നതിനെ നോക്കും, ഇങ്ങനെ റൂഹ് കാണും ആ സമയത്ത്. അങ്ങനെ നോക്കിയിട്ട് കണ്ണ് മീച്ചതായിട്ടേ ബാക്കിയാവും. അതുകൊണ്ട് മരിച്ച ഉടനെ കണ്ണ് ചിമ്മിപ്പിക്കൂ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തങ്ങൾ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ, പൊരിയിലുള്ള ആളുകളൊക്കെ വല്ലാതെ കരയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂലു ഇല്ലാ ഖൈറാ, ഖൈറല്ലാതെ ആരും പറയരുത്, നല്ല വാക്കേ പറയാൻ പറ്റൂ. മരിച്ചു പോയല്ലോ, ഇനി ഞാനെന്ത് ജീവിക്കുന്നു, ഞാനും മരിക്കുന്നു, ആ അതുപോലെ തീരിക്കുന്ന വാക്ക് പറയരുത്, നല്ല വാക്ക്. അല്ലാഹു പൊറുക്കട്ടെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയണം. എന്ത്? ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, മലായിക്കത്തുണ്ട് ആ ഹളറത്തിൽ, നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ ചൊല്ലും.
മലക്കുകളുടെ ആമീൻ ഉത്തരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അപ്പോൾ മരിച്ച ഉടനെ കണ്ണു ചിമ്മിപ്പിക്കുക ഒരു കാര്യമായി. പിന്നൊന്ന്, രോഗിയെ കിബില കൊള്ള മുമ്പ് മുന്നിടിച്ചിട്ടില്ല എങ്കിൽ മരിച്ച ഉടനെ കിബില കൊള്ള മുന്നിടിക്കണം. കിബില കൊള്ള മുന്നിടിക്കാന്ന് കേക്കും പടിഞ്ഞാറാക്കിയിട്ട് മാത്രം കിടത്തിയാ പോരാ. കിബില പള്ളിന്റെ കിബില ഒക്കെ നമ്മൾ നോക്കുന്നില്ല, അതുപോലെ നമ്മളെ പുരകളിലും കിബില കറക്റ്റ് ആക്കി വെക്കണം. ആ കിബില കൊപ്പിച്ചിട്ട് കിടത്തണം. അപ്പൊ രണ്ട് കാര്യമായി, കിബില കൊപ്പിച്ച് കിടത്തലും കണ്ണു ചിമ്മിപ്പിക്കലും. മൂന്നാമത്തെ കാര്യം, ഇതിൽ തർത്തീബില്ല, ഞാൻ എണ്ണുമ്പോൾ മാത്രം രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യം, മയ്യത്തിൻ്റെ താടിയെല്ലിനെ വലിച്ച് തലയിലേക്ക് കെട്ടുക ഒരു തുണിൻ്റെ കഷ്ണം കൊണ്ട്. വെറും നേരിയതല്ല, കുറച്ച് അകലമുള്ള ഒരു തുണിക്കഷ്ണമെടുത്ത് കെട്ടുക. കെട്ടുമ്പോൾ ജാറി പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ കത്തിരിച്ച് ചെറിയൊരു ഓട്ടയാക്കിയാൽ പിന്നെ ജാറില്ലാതെ. എന്തിനി? വായി പൊളന്നു പോകുന്നതിന് വേണ്ടി. വായി പൊളന്നിട്ട് കണ്ണ് മീശിട്ടെല്ലാം കാണുമ്പോൾ ഒരലങ്കോലമായി കാണും. അത് മയ്യത്തിനോടുള്ള ആദരവിനോട് എതിരാണ്. അപ്പൊ താടിയെല്ലിനെ തലയിലേക്ക് വലിച്ച് കെട്ടുക. മൂന്ന്. നാലാമത്തെ കാര്യം, ഒലുയ്യനത്ത് മഫാസിലുഹു, ഈ സന്ത് സന്തനല്ല ഇങ്ങനെ മടക്കിയിട്ടും വിരിച്ചിട്ടും മയം വരുത്തണം. ബെർലിനെ മയം വരുത്തണം. എല്ലാ ബെർലിനെയും സന്ത് സന്ധി ഇങ്ങനെ മടക്കിയിട്ട് തണ്ടം കഴിഞ്ഞ തോളുകയിലേക്ക് ഇങ്ങനെ മടക്കണം. തോളു കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ വയർത്തണം. ചൂടാറുന്നതുവരെ ചെയ്തും കൊണ്ടേയിരിക്കണം. കാല് തണ്ടം കാല് ബാക്കിലേക്ക് മടക്കിയിട്ട് തുടയിലേക്ക് ഒള്ളിക്കണം. തുടനെ വയറോടടുപ്പിക്കണം. തലയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണം. എന്നിനെ കുളിപ്പിക്കുമ്പോഴും കബറിൽ കിടത്തുമ്പോഴേക്കും എല്ലാം മയം വേണം. മയ്യത്തിനോടുള്ള ആദരവാണിത്. ചിലപ്പോൾ മയ്യത്തിൻ്റെ കാലോ കയ്യോ ബെറലോ വളയാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എണ്ണ തേച്ചാൽ അത് വളയും, ശരിയാവും എന്നുണ്ടെങ്കിൽ എണ്ണ തേക്കൽ ഒരേ ആവശ്യമാണ്. എണ്ണ തേച്ച് ശരിക്കും മയം വരുത്തുക. നാലാമത്തെ നാല് കാര്യങ്ങളായി. അഞ്ചാമത്തെ കാര്യം, മരിക്കുമ്പോ ശരീരത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളെയും അഴിച്ചെടുക്കുക. ഷർട്ടും ബനിയനും തലയ്ക്കെട്ടും തുണിയും അണ്ടർവെയറും എല്ലാം അയക്കണം. പെണ്ണുങ്ങളുടേതാണെങ്കിൽ ആഭരണം വരെ, കാതിലും കയ്യിലും കൗത്തിലും എല്ലാമുള്ള പൊന്നും പൊന്നല്ലാത്ത ആഭരണങ്ങളെല്ലാം മരിച്ച ഉടനെ എടുക്കുക. കുളിപ്പിക്കാൻ കിടത്തിയിട്ട് പിന്നെ എടുക്കലല്ല. ആർക്ക് നൂല് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം മരിച്ച ഉടനെ എടുക്കണം. ഈ തുണിയെല്ലാം അഴിച്ചെടുക്കുന്ന സമയത്ത് ഔറത്ത് കണ്ടുപോകുന്നതിനെ, മയ്യത്തിൻ്റെ ശരീരം തന്നെ കാണുന്നതിന് ജാഗ്രതയാക്കണം, ശ്രദ്ധിക്കണം. ഒരു തുണി മൂടിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെ അയച്ചെടുക്കൽ അഞ്ച്. അങ്ങനെ അയച്ചെടുത്തതിന് ശേഷം പിന്നെന്ത് ചെയ്യണം? ഒരു വസ്ത്രം പതപ്പിക്കണം. വസ്ത്രത്തിനെ പറ്റി നേരിയ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം മയ്യത്തിന് ഉപയോഗിക്കുന്ന അതുപോലത്തെ തുണി. തടിയുള്ളതാകരുത്, നമ്മൾ പുതക്കുന്ന ബെഡ്ഷീറ്റ് പോലത്തത് അങ്ങനത്തെ ഒന്നും ആവണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു നേരിയ തുണി പുതപ്പിക്കുക. ആറ്, കിബില കൊള്ള മുന്നിടിക്കൽ, കണ്ണു ചിമ്മിപ്പിക്കൽ, അംഗങ്ങളെ മയം വരുത്തൽ, തടിയിലുള്ള വസ്ത്രങ്ങളെല്ലാം അയച്ചെടുക്കൽ, എല്ലാം ഉടുത്ത തുണി വരെ. ചിലരങ്ങനെ പറയലുണ്ട്, ചിലടത്ത് എല്ലാം അയച്ചെടുക്ക ഇല്ല, ഉടുത്ത ഒരു തുണി ബാക്കിയാക്കിയിട്ട് ഇല്ല, അതില്ല, ഉടുത്ത തുണിയും എല്ലാം എടുക്കണമെന്നാണ്. കിബില കൊള്ള മുന്നിടിക്കൽ, കണ്ണിനെ ചിമ്മിപ്പിക്കൽ, താടിയെല്ലിനെ തലയിലേക്ക് വലിച്ചു കെട്ടുക,
ഉള്ള വസ്ത്രം എല്ലാം അഴിച്ചെടുക്കുക, വേറൊരു വസ്ത്രം പുതപ്പിക്കുക. അഞ്ചായി. പിന്നെ ഒരു കട്ടിലിന്റെ മേലെ, വെഞ്ചിന്റെയോ കട്ടിലിന്റെയോ മേലെ കിടത്തുക. ആറ്. ആ കിടത്തുന്ന സമയത്ത് അടിക്കൊന്നും വിരിക്കാതിരിക്കുക. പായ് വേണ്ട, വിരിക്കണ്ട. ശരീരത്തിൻ്റെ തൊലി ആ പലകയോട് ചേർന്നിട്ട് വേണം. വിരിക്കൽ കൊണ്ടും പായിടൽ കൊണ്ടിട്ടും മയ്യത്തിൻ്റെ തടി ചൂടായി വേഗം പകർച്ചാനുള്ള സാധ്യതയുണ്ട്. വെറും പലകയിൽ അത് വയർന്നതായിരിക്കുക. ഒരു കട്ടില് പോലത്തെ വയർന്നതായിരിക്കുക. നിലത്ത് കിടത്തരുത്. എന്താ, നിലത്തിന് ഏത് മണ്ണായിരുന്നാലും അതിൻ്റെ പ്രകൃതിയിൽ ഒരു പശ ഉണ്ടാവും. ആ പശ ശരീരത്തിൽ കയറിയാൽ വേഗം പകർച്ചയാവും. പിന്നൊന്ന്, പതപ്പിച്ചതിന് ശേഷം ബയറ്റിൻ്റെ മേലെ ഘനമുള്ള ഒരു വസ്തു വെക്കരുത്. അത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം എത്ര, ഒരു 60 ഗ്രാം, എന്നേക്കാൾ കുറയരുത്. അതിനേക്കാൾ കുറയരുത്. കുറച്ച് നല്ല വിഷമം. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് 60 ഗ്രാം. 70 ആവാം, 80, 100 എല്ലാം ആകുന്നതിന് ദോഷമില്ല. ഒരു ഹയാത്തുള്ള ആളുടെ ബയറ്റിൽ വെച്ചാൽ അവന് ബുദ്ധിമുട്ടായി കാണുകയില്ല. അത്ര ഗണം വെക്കാം. 5 റുപ്യൻ്റെയോ 10 റുപ്യൻ്റെയോ കോയിൻ വെച്ചാൽ പോരാ. അത്ര ഗണമൊന്നും അതില്ല. ചുരുങ്ങിയത് ഒരു 60 ഗ്രാം എങ്കിലും വേണം. എന്തിന്, ബയറ്, മയ്യത്തിൻ്റെ ബയറ് പൊന്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടി, പൊന്താതിരിക്കാൻ വേണ്ടി. ഇല്ല, ഈ വയറ് പൊന്തൂല എന്നുള്ള ആ ന്യായം അവിടെ നോക്കലില്ല. ഏത് മയ്യത്തിൻ്റെയും വയറ്റിൻ്റെ മേലെ വെക്കണം. ആ വെക്കുന്നത് ഇരുമ്പായിരിക്കലാണ് നല്ലത്. മുസാഫ്, മൗലിദിന്റെ ഇത്താബ്, സലാത്ത് ഇത്താബ് ഇതൊന്നും ആവാൻ പാടില്ല. ദീനിന്റെ ഇൽമിന്റെ ഒരു കിതാബും അങ്ങനെ വെക്കാൻ പറ്റുകയില്ല. ഇരുമ്പ് നല്ലത്. ഇരുമ്പിന്റെ കഷ്ണം അങ്ങനെ എളുപ്പത്തിൽ കിട്ടിയില്ല എങ്കിൽ മണ്ണ് ചണ്ടിയാക്കിയിട്ട് കുഴച്ചിട്ട് അതെന്താക്ക, ഒരു തുണിയിലോ മറ്റോ കിട്ടിയിട്ട് വയറ്റിന്റെ മേലെ വെക്കാം. ബാക്കിയുള്ള എന്തിനേക്കാളും അത് നല്ലതാണ്. ഇരുമ്പ് നല്ലത് പറഞ്ഞു. എന്തിനി ലിസീർദിം ഫീഹി എന്ന് കിതാബിൽ അങ്ങനെ പറഞ്ഞു കാണാം. ഇരുമ്പിലൊരു സിറുണ്ട്. ഏതാ സിറ്? മനുഷ്യനറിയാത്ത സിറല്ല അത്. ഇരുമ്പ് ഒരു കുറച്ച് ചെറിയൊരു കഷ്ണമായാൽ കുറെ കാണാനുണ്ടാവും. അത് വയറ്റിനെ അങ്ങോട്ട് അമർത്തു. 100 ഗ്രാം ഇരുമ്പിന്റെ കഷ്ണവും ഒരു 100 ഗ്രാം പരുത്തിയും ഘനം ഒരുപോലെയായിരിക്കും. ഘനം ഒരുപോലെയാണെങ്കിൽ പ്രവർത്തന വ്യത്യാസമുണ്ട്. 100 ഗ്രാം പരുത്തി ഇവിടെ നിൽക്കണം, കുറെ അധികം സ്ഥലം വേണം. 100 ഗ്രാം ഇരുമ്പ് നിൽക്കണം, കുറഞ്ഞ സ്ഥലം മതി. ആ കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഘനം താഴോട്ട് പോകും, വയറ്റിനങ്ങോട്ട് തള്ളും. 100 ഗ്രാമിന്റെ പരുത്തി വെച്ചാൽ അത് പരന്നിട്ട് ഇങ്ങനെ നിൽക്കും, വയറ്റിന്റെ തള്ളുകയില്ല. അതുകൊണ്ട് ഇരുമ്പ് ആയിരിക്കലാണ് നല്ലത്, ഏറ്റവും ഉത്തമം അതാണ്. അപ്പോൾ ഒന്ന്, കിബല കൊള്ള മുന്നിടിച്ച് കിടത്തുക. 2, കണ്ണ് ചിമ്മിപ്പിക്കുക. 3, താടിയെല്ലിനെ തലയിലേക്ക് കെട്ടുക. 4, അംഗങ്ങളെ മയം വരുത്തുക. 5, മരിക്കുന്ന അവസരം ഉള്ള എല്ലാ വസ്ത്രവും അഴിച്ചെടുക്കുക. 6,
ആറ് വേറെ തന്നെ ഒരു വസ്ത്രം പതപ്പിക്കുക, ഏഴ് ഒരു കട്ടിലിൻ്റെ മേലെ കിടത്തുക, എട്ട് ബയറ്റിൻ്റെ മേലെ ഘനം വെക്കുക. മരിച്ച ഉടനെ ചെയ്യേണ്ട എട്ട് കാര്യങ്ങളാണ്. ഈ എട്ടിൽ ഒന്ന് മുമ്പ് കിബല കൊള്ള രോഗിനെ മുടി മുന്നിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണി പിന്നെ മരിച്ചതിന് ശേഷം ഇല്ല, അപ്പോൾ ഏഴാവും. മരിക്കുന്നതിന് മുമ്പ് രോഗിൻ്റെ അടുത്ത് ചെയ്യേണ്ട കാര്യം സൂറത്ത് യാസീൻ, സൂറത്തുർ റഅദ്, അത് ഓതുക. മഹന്മാരായ സലഫു സാലിഹീങ്ങളൊക്കെ, താബിഈങ്ങൾ സൂറത്തുൽ ബഖറ ഓതലുണ്ടായിരുന്നു രോഗിയുടെ അടുത്ത്. പിന്നെ വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ ഓർമ്മിപ്പിക്കുക, പരിസരം വൃത്തിയാക്കുക, ഇത്തരം കാര്യങ്ങൾ. ആന മരിച്ച ഉടനെയുള്ള ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഇത് ആര് ചെയ്യണം? കുടുംബക്കാരിൽ ആ മനുഷ്യനോട് നല്ല സ്നേഹമുള്ള ആള് ചെയ്യണം, മയത്തോടെ ചെയ്യേണ്ടതാണ്. ആണുങ്ങളുടേത് ആണുങ്ങൾ ചെയ്യണം, പെണ്ണുങ്ങളുടേത് പെണ്ണുങ്ങൾ ചെയ്യണം. തൊട്ടാൽ ഉതുമുറിയാത്ത പെണ്ണുങ്ങളേത് ആണുങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷെ നല്ലത് പെണ്ണുങ്ങൾ തന്നെ ചെയ്യരുത്. ഉമ്മ മകളുണ്ടാവും, മകള് അല്ല ഉമ്മാൻ്റെ സഹോദരി, ഇങ്ങനെയുള്ളവർ കുടുംബത്തിലെ പെണ്ണുങ്ങൾ. വാപ്പ മരിച്ചാൽ പെണ്ണ് മകൾ ഇത് ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷേ അതിൻ്റെ അതിൻ്റെ പ്രത്യേക പിന്നെ അധികാരമുള്ള ചെയ്യേണ്ട ആള് ആണുങ്ങൾ തന്നെയാണ്, ആണ് പെണ്ണ്. ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടവർ ആരാണ്? വയസ്സായ, മുട്ടവളയാത്ത, കണ്ണ് കാണാത്ത, കൈക്ക് വലിയ ശക്തിയില്ലാത്ത ഈ വയസ്സന്മാർ അല്ല മരിക്കാനായി പോയി. ചെറുപ്പക്കാര് അതിനൊരുങ്ങണോ? മരിച്ച വരയിലേക്ക് ഉടനെ ഓടിയെത്തുക, ഇത് ചെയ്യുക. മയ്യത്ത് പരിപാലനം എന്നത് അതൊരിക്കലും മാന്യതയ്ക്ക് കുറവല്ല. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ മരിച്ച ഉടനെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് ചിമ്മിപ്പിച്ചു, അതുപോലെ മറ്റുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ മയ്യത്ത് ചുമന്നിട്ടുണ്ട്, പുറത്തോട്ട് പോയിട്ടുണ്ട്, ഖബറിലേക്ക് ഇറങ്ങി മയ്യത്തിനെ ഖബറിൽ വെച്ചിട്ടുണ്ട്. ഏതൊരു മാന്യനും ഇത് ചെയ്യുന്നതിൽ ഒരു മാന്യത കുറവില്ല, മാന്യത കൂടലാണ്. ഇതാണ് കിതാബിൽ പറയുന്നത്. മയ്യത്ത് പരിപാലനം ഒരാൾ ചെയ്താൽ അവന്റെ മാന്യത അവന് കൂടും. മാന്യത അവന് കൂടുകയാണ്, കുറയുകയല്ല. അത് ആരും മടിക്കരുത്, ചെയ്യാൻ വലിയ കൂലിയുള്ള കാര്യമാണ്. ചില്ലറ കൂലിയൊന്നുമല്ല മയ്യത്തിനിങ്ങനെ ചെയ്യുന്നത്, കുളിപ്പിക്കുന്നത്, ഇതെല്ലാം വലിയ കൂലിയുള്ള കാര്യമാണ്. ഇൻഷാല്ലാ ആ കൂലിയെ സംബന്ധിച്ച് ഞാൻ ഇടക്ക് വെച്ച് പറയും. അങ്ങനെ മയ്യത്തിനവിടെ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യര്? മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുക. അതിൻ്റെ ആവശ്യത്തിന് ഇല്ലാത്തവർ, ആവശ്യമുള്ളവരെന്താ കുളിപ്പിക്കാൻ ഒരുങ്ങുക, ഒരു ഭാഗം കബറെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭാഗം തുണി ഒരുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ അല്ലാത്ത കൂട്ടർ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക, യാസീൻ, അതുപോലെ ബാക്കിയുള്ള സൂറത്തുകൾ, ഫാത്തിഹ, ഉൽഹുവല്ലാ, ഉലഹു റബ്ബിൽ ഫലഖ്, ഉലഹു റബ്ബിൻ നാസ്, ഇതെല്ലാം ഓതിക്കൊണ്ടിരിക്കുക. മരിച്ച മയ്യത്തിനെ വെച്ച് ദുനിയാവിന്റെ കാര്യങ്ങൾ പറയൽ അല്ല, അത് വലിയ അതപുകെട്ടതിരിക്കുന്നപടിയാണ്. മരണത്തിന്റെ ഓർമ്മയില്ല എന്നതിലേക്കുള്ള സൂചനയാണ്. മരണത്തിന്റെ ഓർമ്മ മനുഷ്യന്റെ കൽബിലില്ലെങ്കിൽ അവന്റെ കൽബിന് കസാബത്ത് എന്ന് അവന്റെ കൽബ് കടുപ്പമായി പോയി, ഒരു വയത് പറഞ്ഞാലും അവന് നടക്കുകയില്ല. ഇതൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്ത് വയത് പറഞ്ഞാലും കേൾക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ട്? മയ്യത്തിൻ്റെ അടുത്തിരുന്നിട്ടും ലോകത്തിൻ്റെ വിഷയമാണ്. പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രി എന്തായി, മറ്റേ മന്ത്രി എന്തായി, അവിടെ അതെന്തായി, ഇതെന്തായി, അടക്കക്ക് വിലത്തര, തേങ്ങക്ക് മാങ്ങക്ക് വിലത്തര. നമ്മളെ കൽബ് കടുപ്പായി പോയി, ഒരു ഉറുതി പറഞ്ഞാലും നടക്കുന്നില്ല. ഉറുതി ഫലിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അങ്ങനെ
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നല്ലത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക, ദിക്റും തസ്ബീഹും എല്ലാം മരിച്ച ആൾക്ക് വേണ്ടി, ബാക്കിയുള്ള ആള് മയ്യത്ത് പരിപാലനത്തിൽ ഒരുങ്ങുക. എങ്ങനെ? എത്രയും പെട്ടെന്ന്. അല ഹജറത്തു മിന ഷൈത്താൻ എന്നാണ് തിരക്ക് കൂട്ടൽ, ദിർദി, അത് ഷൈത്താന്റെ വക്കെന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ ഒഴികെ, പെൺകുട്ടിക്ക് പ്രായം പൂർത്തിയായാൽ തിരക്കൂട്ടണം കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, അത് ഷൈത്താന്റെ വക്കെന്നല്ല, അത് അല്ലാഹ് കൽപ്പിച്ച കാര്യമാണ്. പരുക്ക് ബിരുദം വന്നാൽ ഉടനെ അവനെ സ്വീകരിക്കുക. അവൻ വന്നിട്ട് ഇരുന്നിട്ട് കുറെ വിഷയം പറഞ്ഞിട്ട് പോകാൻ നമ്മളേക്ക് ചായ കുടിച്ചോളാ, അല്ല, ഉടനെ അവനെന്താക്ക സ്വീകരിക്കുക, അതാണ് വേണ്ടത്. ഖുർആനിൽ ചരിത്രമുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിരുദനെ സ്വീകരിച്ച ആര് എന്നറിഞ്ഞില്ല. ബിരു കുറെ ആളുകൾ വന്ന് ഇരിക്കാൻ പറഞ്ഞു, ഉടനെ ഉള്ളിലേക്ക് പാഞ്ഞ് നല്ല പിന്നെ പിന്നെ നല്ല ഇറച്ചി ഉണ്ടായിരുന്നു, പ്രൈ ആക്കി ഇറച്ചി ഉണ്ടായ കുടതിൽ വെച്ച്. നല്ല ഇറച്ചി കൊണ്ടെന്ന് വെച്ച് അവരും ഉണ്ടാതിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാം അലാ തീക്കുലൂൻ, തിന്നാമല്ലോ. അവർ തിന്നില്ല, തിന്നാതാകുമ്പോ പേടിയായി, തിന്നാതാകുമ്പോ പേടിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമൻ. ഇത് വന്ന ആള് മനസ്സിലാക്കി, ഇബ്രാഹിം നബി പേടിച്ച്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ മലക്കുകളാണ്. ഹോ, അങ്ങനെ തിന്നാത്തല്ലേ. قال فما خطبكم ايها المرسلون الله അയച്ച മലക്കുകളെ, എന്തേ സംഗതി, എന്തേ പിന്നെ വിഷയം അങ്ങോട്ട് തുടരും. അപ്പൊ ആള് ആര് എന്നറിഞ്ഞില്ല, അറിയുന്നതിന് മുമ്പ് തന്നെ അറിയില്ല, അറിയാതെ തന്നെ സ്വീകരിച്ചു. അപ്പൊ ബിരുന്നര ഉടനെ സ്വീകരിക്കുക, ഇത് മോമിനിങ്ങൾ ചെയ്യണം. അതിൽ തിരക്ക്. അതേപോലെ മരിച്ചാൽ മയ്യത്തിനെ എത്രയും പെട്ടെന്ന് അടക്കണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. ലാ യംബഗി ലിജീഫതി മുസ്ലിമിൻ അൻ തുഹബസ ബൈന ളഹ്റാനൈ അഖ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതകൾ പറയുന്നു, ഒരു മുഅ്മിനിന്റെ മയ്യത്തിന് അതിന് അതിന്റെ പരിപാലനം ചെയ്യാതെ അവിടെ തന്നെ വെച്ചിരിക്കൽ യോജിച്ചതല്ല. ലാ യംബഗി ലിജീഫതി മുസ്ലിമിൻ അൻ തുഹബസ ബൈന ളഹ്റാനൈ അഖ്ലിഹി. മയ്യത്തിനെ പരിപാലനം ചെയ്യാതെ കുറെ അങ്ങനെ വെച്ചിരിക്ക, അത് യോജിച്ചതല്ല, അത് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ മറമാടണം. ആ മനുഷ്യൻ നല്ലവനാണെങ്കിലോ അവന്റെ നല്ലതിലേക്ക് പോകുന്നതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തലല്ലേ ഇവിടെ വെച്ചിട്ട് കാത്തിട്ട്. ഇനി വിടക്കാണെങ്കിലോ ആ വിടക്കിനെന്തിന് നിങ്ങൾ ഇടയിൽ വെക്കുന്നത്? ഏതായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മറമാടണം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. ആരെയോ കാത്തിട്ട് ഒരു ദിവസം രണ്ടു ദിവസം എല്ലാം വെക്കുന്നതുണ്ട്, ഐസ് ഇട്ടിട്ട് വെക്കുന്നുണ്ട്, ഐസ് ഇട്ടിട്ട്. ഇപ്പൊ ഐസ് എല്ലാം ഉണ്ട്, ഫ്രീസർ എല്ലാം ഉണ്ട്, വെക്കുന്നത് എളുപ്പം. ഈ വെക്കൽ എങ്ങനെയാണ്? തെറ്റാണ്, കഠിനമായ തെറ്റ്. കാക്കാം അടുത്ത ആളെ, മക്കളെയോ വാപ്പാനെയോ മറ്റും കാക്ക, അല്ല മരിച്ച വെളിയുടെ ഭർത്താവിനെ എത്രത്തോളം കാക്കാം? ഇനി കാത്താൽ മയ്യത്ത് മണം വന്നു പോകും, അല്ലെങ്കിൽ തടിന്റെ കട്ടി കുറയും, അല്ല മൂക്കിൽ വെള്ളം ഒലിക്കും. അത്ര സമയം പിന്തിക്കാൻ പാടില്ല, അതിനു മുമ്പ് മറമാടി കഴിയണം, കുറച്ചേ കാക്കാൻ പാടുള്ളൂ. ആരത്? മയ്യത്തിന്റെ രക്ഷാധികാരി ആണെങ്കിൽ മാത്രം, അല്ലാത്തവരെ കാത്തുകൂടാ. ഇത് കാത്ത് 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 രണ്ടു ദിവസം മൂന്ന് ദിവസം വെച്ചിട്ട് ഒരിക്കലും പാടുള്ളതല്ല, ഇസ്ലാം അനുവദിച്ചതല്ല. ഇടയ്ക്ക് വെച്ചൊരു കാരണം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. മയ്യത്ത് നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ഉടനെ ഫാത്തിഹ ഓതലും, ഉജ്ജഹത്തില്ല. എല്ലാ ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിനും ഉജ്ജഹത്ത് ഓതൽ സുന്നത്താണ്, മയ്യത്ത് നിസ്കാരത്തിന് ഇല്ല, ഉജ്ജഹത്ത് ഓതലില്ല. എന്താ?
വജ്ജഹത്ത് ഓതിയാൽ സമയം വൈകിപ്പോവും. അത്ര പിന്തിക്കരുത്, വേഗം ചെയ്യണം. അപ്പൊ ഒരു വജ്ജഹത്ത് ഓതുന്ന സമയം വരെ പിന്തിക്കരുത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമാണ്! ഇത് ചെയ്യണം, കാക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുക. മയ്യിത്ത് പരിപാലനത്തിൽ നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഉജൂബായ കാര്യങ്ങളാണ്. ഒന്ന് കുളിപ്പിക്കൽ, പിന്നൊന്ന് കഫൻ ചെയ്യൽ, വസ്ത്രത്തിൽ കവറാക്കൽ, മൂന്ന് നിസ്കരിക്കൽ, നാല് മറമാടൽ. ഏതൊരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാലും ഇത് വേണം. ആരെയും ഒഴിവാക്കലില്ല ഇതിൽ നിന്ന്. ആത്മഹത്യ ചെയ്ത മനുഷ്യൻ, ആത്മഹത്യ ചെയ്ത മനുഷ്യനെയും അവനെയും കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം. മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ അവനെ മറമാടണം. ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്താൽ വഖാതിലു നഫ്സിഹി കഗൈരിഹി ഫിൽ ഖസ്രി വസ്സലാത്തി വഗൈരിഹിമാ. ആത്മഹത്യ ചെയ്തവൻ നിസ്കാരത്തിന്റെയും കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും മറമാടുന്നതും വിഷയത്തിൽ അവനല്ലാത്ത മറ്റുള്ള മുഅ്മിനീങ്ങളെ പോലെ തന്നെയാണ്. പലപ്പോഴും ഈ വിഷയം ചർച്ചയാകാറുണ്ട്. ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ അവിടെ അത് നിസ്കരിക്കാൻ പറ്റുമോ? അവനെ വരെ കേച്ചി മറമാടി പ്രസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്ത കഫറല്ലേ എന്നൊക്കെ പറയൽ ഇല്ല. ഇല്ല, ആത്മഹത്യ ചെയ്യൽ വലിയൊരു പാപമാണ്, ഒരു സന്തോഷമാണ്, ഭയങ്കരമായ സന്തോഷം. സന്തോഷം ചെയ്തവൻ ഇസ്ലാമിന് പുറത്തു പോവുകയില്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. സന്തോഷം ചെയ്തവന്റെ ഈമാൻ ഇല്ലാതെയായിട്ടില്ല. സന്തോഷം ചെയ്തതിന് വിരോധമില്ല, അത് സാരമില്ല എന്ന് വിചാരിച്ചാൽ മാത്രമേ ഇസ്ലാമെന്ന് പുറത്തു പോകും. ചെയ്യൽ കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. അപ്പൊ ആത്മഹത്യ ചെയ്തവനെയും കുളിപ്പിക്കലും, അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കണ്ണു ചിമ്മിപ്പിക്കലും മറ്റും, അതെല്ലാം വേണം. ആത്മഹത്യ ചെയ്തവനെയും അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, കബർസ്ഥാനിൽ മറമാടണം. മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ മറമാടണം. മുസ്ലിം ആത്മഹത്യ ചെയ്താൽ അവന് തൽഖീൻ ഓതണം, അവന് തസ്ബീഹ് ചൊല്ലണം, അവന് ദുആ അറക്കണം. ഇനി മൂന്നോ ഏഴോ നാൽപ്പതോ അവന് കഴിക്കുന്നുണ്ടെങ്കിലോ അതും സുന്നത്ത് തന്നെയാണ്. തെറ്റല്ല, അവൻ ചെയ്തത് പാപമാണ്, തെറ്റാണ്, ദോഷമാണ്, മഹാപാപമാണ് ചെയ്തത് അവൻ. അതുപോലെ നിസ്കരിക്കാതിരിക്കൽ സന്തോഷമല്ലേ? നിസ്കാരം കരുതിക്കൂട്ടി ഖളാക്കൽ, റമദാൻ മാസമായിട്ട് നോമ്പിടിക്കാതിരിക്കൽ, ഹജ്ജ് വുജൂബായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കൽ, ഉംറ വുജൂബായിട്ട് ഉംറ ചെയ്യാതിരിക്കൽ. ഹജ്ജിന് കഴിവില്ല, ഉംറക്ക് പോകാൻ മാത്രമേ കഴിവുള്ളൂ. എന്നാ പോലെ വുജൂബാണ്. ഇതെല്ലാം സന്തോഷമല്ലേ? ആത്മഹത്യയും സന്തോഷം. ഒരു സന്തോഷം ചെയ്തവന് ഇങ്ങനെ അത് നിസ്കാരം വേണ്ട മറ്റ് എല്ലാം പറയുക, ബാക്കിയുള്ളവനെ വേണമെന്ന്, അത് ശരിയല്ല. അപ്പൊ ആത്മഹത്യ ചെയ്തവന് ഈ നാല് കാര്യങ്ങൾ ചെയ്യണം. അതിലാദ്യമായിട്ട് കുളിപ്പിക്കൽ, കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങണം. നേരത്തെ പറഞ്ഞവിടെ കിടത്തി മയ്യത്തിനെ, കണ്ണു ചിമ്മിപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കിടത്തി. അതാര് കുടുംബത്തിലെ അടുത്ത ആളുകളാണ് ചെയ്യേണ്ടത്. അതിനൊരുങ്ങണം എല്ലാവരും. മയ്യത്തിനെ തൊടാൻ ആരും പേടിക്കരുത്, മയ്യത്തിനെ തൊടാൻ പേടിക്കരുത്. മയ്യത്തൊന്നും ചെയ്യില്ല, അവിടെ ജിന്ന് പിടിക്കൂല, ശീത്താൻ പിടിച്ചോല, ഒന്നാവൂല. ചെയ്യൽ കൂലിയുള്ള കാര്യമാണത്. പിന്നെ ഉടനെ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുക. കുളിപ്പിക്കുന്നത് ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം, പച്ചവെള്ളത്തിൽ ആയിരിക്കൽ. തണുത്തതിന് ചൂടാക്കാത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് എന്ന അർത്ഥത്തിനല്ല, ചൂടാക്കാത്ത വെള്ളം, അതാണ് ഏറ്റവും നല്ലത്. ഉപ്പുവെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഉപ്പുവെള്ളമാണ് നല്ലത്. ഉപ്പ് ഇട്ടിട്ടല്ല, പ്രകൃതിയിൽ ഉപ്പുവെള്ളമായത്. അതടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പയക്കരത്തോ കടലിൻ്റെ അടുത്തോ ഉള്ള ആളുകൾക്ക്, കുറെ ദൂരമുള്ള ആള് ഉപ്പുവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതില്ല.
ഉപ്പ് കലക്കേണ്ടതും ഇല്ല. പിന്നെ പ്രകൃതിയിലുള്ള ഉപ്പ് വെള്ളം കിട്ടിയാൽ അതാണ് നല്ലത്. ചൂടാക്കാത്ത വെള്ളം അതാണ് ഏറ്റവും നല്ലത് മയ്യത്ത് കുളിപ്പിക്കാൻ. ഇതിപ്പോ മനുഷ്യന്മാര് എന്തു ചെയ്യാൻ, ആ മനുഷ്യനെ മരിച്ചിട്ട് കുളിത്ത തണ്ണിയിൽ കുളിപ്പിച്ചിട്ട് ഒട്ടാ കേൾക്കരു നിമൃത്തിയില്ലാണ്ടായി, ഒന്നും ആയിട്ടില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചൂടാക്കാം. അപ്പൊ വല്ലാത തണുപ്പിന്റെ നാട്, ചളിന്റെ നാട്. ആ ചളിന്റെ നാട്ടില് കുളിപ്പിക്കുന്ന ആൾക്ക് ഈ തണ്ണിയെ തൊടാൻ കഴിയുന്നില്ല. അപ്പം എന്താക്കാ, കുറച്ച് ആ തണുപ്പ് പോന്ന അത്ര ചൂടാക്കാം. അല്ലെങ്കിൽ മയ്യത്തിന്റെ മേലെ വല്ലാതെ ചേറ് പിടിച്ചിട്ടുണ്ട്, ചൂടുവെള്ളമല്ലാതെ പോവില്ല. അപ്പൊ അല്ലെങ്കിൽ ചൂടുവെള്ളമല്ല തണുത്ത വെള്ളമാണ് നല്ലത്. ഇപ്പൊ നാട്ടിലുള്ള നടപ്പെന്തെന്ന് ചൂടാക്കരുത്. എത്ര ചൂട് കണക്കില്ല, അതിനെ ചൂടാക്കുന്നതിന് കണക്കില്ല. ഒരു ടെമ്പോ എന്നെ കൊണ്ടുപോയി ബെറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് കൊണ്ടുവന്നു ചൂടാക്കി. ഒരു മയ്യത്ത് കുളിപ്പിച്ച വിഷയം ഒരാൾ എന്നോട് പറഞ്ഞത്, എത്ര 5000 ലിറ്റർ തണ്ണി തീർന്ന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് എന്താക്കിയതെന്ന് അറിയാലോ, ഇത്ര തണ്ണി തീർത്തിട്ട്. ഒരു ഹയാത്തുള്ള ആള്, മരിക്കാത്ത ഒരാള് കുളിക്കുമ്പോൾ എന്താ നിയമം വെള്ളത്തിന്? അതേപോലെ പിന്നെ തണ്ണീനെ അവിടെ കൊണ്ടിട്ട് വെച്ചിട്ട് വെളുത്ത തുണി കൊണ്ടിട്ട് അതിൽ അരിച്ച് തണ്ണീനെ, ഇത് മരിക്കാത്ത ആളാരെങ്കിലും കുളിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒന്നു കൊടുക്കുമ്പോഴേക്ക് അരിക്കലുണ്ട? എന്ത് ഈ അരിക്കൽ? അങ്ങനത്തെ അരിക്കലൊന്നുമില്ല. പിന്നെ തണ്ണിയില്ലാത്ത സമയത്ത് കടന്ന് മുക്കിയിട്ട് കുറഞ്ഞ തണ്ണി പൊടിയും മണ്ണല്ലുണ്ട്, അപ്പം അരിച്ചിട്ട് അങ്ങനെ ക്ലീനാക്കുന്ന ദോഷമില്ല. ഇത് നല്ല തണ്ണി തന്നെ അരിച്ചിട്ട് റൊബ്ബെ എത്ര മണ്ട പൊര പൊരയെന്ന് പോയിട്ട് മണ്ടെല്ലാം പുറത്തിട്ട് ഉണ്ടാകുന്നൊരു 10 മണ്ട കുറഞ്ഞ് ഇതിനും വേണൊരു 4 എന്നിന് എന്താ പിന്നെ പണ്ട് മങ്ങലത്തിൽ മണ്ട കുറഞ്ഞിട്ട് വെക്കാനാണ് കൈ പോകാൻ വേണ്ടിട്ട്. അങ്ങനൊന്നുമില്ല. അങ്ങനെ പിന്നെ കുളിപ്പിക്കുന്ന സ്ഥലം ഒരുക്കണം. കുളിപ്പിക്കുന്ന സ്ഥലം എങ്ങനെയാവണം? ഇങ്ങനെ മേൽഭാഗവും ചുറ്റുഭാഗവും മറച്ചതാവണം. ചെറിയൊരു ദ്വാരം വരെ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ പുറത്തു നിന്നൊരു നോക്കാൻ പറ്റുന്ന ഒരോട്ട വരെ ഉണ്ടാവാൻ പാടില്ല. ആ ചുറ്റുഭാഗം മറച്ചതിരിക്കുന്ന ഒരു സ്ഥലം. പുരൻ്റെ ഉള്ളിലാവണമെന്നില്ല. ചില ആൾ അങ്ങനെ ആക്കുന്ന, അയാൾ കിടന്നുകൊണ്ടായ റൂമിൽ തന്നെ കുളിപ്പിച്ചറയാളെ തണ്ണി പോകുന്ന എങ്ങനെ മുകളിലൊട്ടാക്കുക, സബ്ബള് കൊണ്ടിട്ട് മുകളിലൊട്ടാക്കിയിട്ട് ഇത് ഞാൻ കണ്ടത് കുറേ അടുത്തെല്ലാം. അതായത് റൂമിൽ തന്നെ അയാളെ കുളിപ്പിക്കണം. പുര കെട്ടിയിട്ട് 2 കൊല്ലം 3 കൊല്ലമായി, കോടിക്കണക്കിന് ചിലവാക്കിയത് ഇപ്പോൾ കുത്തിയിട്ട് ഒട്ടാക്കുന്നത്. അയാൾ കണ്ടെങ്കിൽ അയാൾ ചെല്ലട്ടെ, അയാൾ പൈസ ചിലവിട്ടത്, എന്നെ കുളിപ്പിച്ചിട്ടേക്കും അങ്ങനെ ഓടിയിട്ട് മറമാടിയിരിക്കും വേണം. അങ്ങനത്തെ പോരനെ ഒട്ടാക്കുന്നത് ഇതെല്ലാം ഒരു എന്തോ ഒരു ആചാരമാണ്. അങ്ങനത്തെ ഒന്നും ഇസ്ലാമിലില്ല. പുറത്ത് അവ മേൽഭാഗവും ഭാഗവും മറക്കാം. ആണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും. അങ്ങനെ സ്ഥലമെല്ലാം ഒരുക്കിയിട്ട് അവിടെ ഒരു കട്ടിൽ വെക്കണം. കട്ടിൽ തലൻ്റെ ഭാഗം കുറച്ച് പൊന്തണം. എന്തിന്? വെള്ളം അരിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്ഥലം ആ കട്ടിൽ എന്താക്കണം? നല്ല മണമുള്ള വസ്തു പുകപ്പിക്കണം. ഊത്, നല്ല മുന്തിയ ലോബാൻ ഇതെല്ലാം ആ കട്ടിലിൽ പുകപ്പിക്കുക. അത് മനുഷ്യന്റെ റൂഹി പോയ ഉടനെ മണപ്പിക്കൽ സുന്നത്താണത്. ഏതുവരെ? മയ്യത്തിന്റെ എല്ലാ കാര്യവും കഴിയുന്ന വരെ. അത്ര മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേക്ക് ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ലോബാന്റെ കൂടെ കൊണ്ടണ്ട. അത് തീയും കൊണ്ടുപോക്ക് അവലക്ഷണമാണ്, അവലക്ഷണമാണ്, കൊണ്ടുപോകാൻ പാടില്ല. പരിയില്ല. അത് റമദാൻ മാസത്തിൽ ഒരാൾ മരിച്ചാലും അങ്ങനെ മയ്യത്തിന്റെ അടുത്ത് പോകപ്പിക്കണം. മണം അത് നോമ്പുള്ള ആള്, ഹയാത്തിലുള്ള ആള്, മരിച്ചാളുടെ നോമ്പ് മരിക്കലോട് കൂടെ പോയി, മുറിഞ്ഞു, നോമ്പ് മുറിഞ്ഞു. ഹജ്ജിന്റെ കാര്യം പോലെയല്ല, അത് വേറെ. അത് മുറിയുന്നില്ല മരിച്ചാലും, നോമ്പ് മുറിഞ്ഞു. ഹയാത്തിലുള്ള ആളോ ഇങ്ങനെ പോയിട്ട് മണപ്പിക്കണ്ട, അവിടെ ഇരിക്കുമ്പോഴേക്ക് മണം വരുന്നു, കരുതി കൂട്ടിയിട്ടല്ലോ, ദോഷമല്ല. എന്റെ മയ്യത്തിൻ്റെ അടുത്ത് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ വരുന്നു, അവരെ ബഹുമാനിച്ചുകൊണ്ട് ഒന്ന്. പിന്നെ
മരിച്ചു പോയി. ആ തടിയിൽ നിന്ന്, മൂക്കിൽ നിന്നും, വായിൽ നിന്നും, ചെവി, മന്ദ്വാരം, പിന്ദ്വാരത്ത് ദുർവാസ വരാനുള്ള, ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അതിവിടെയുള്ള ആളെ ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹുവിന്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്ന കാര്യവും അല്ല. അതിനുവേണ്ടി മണമുള്ള വസ്തു അവിടെ പുകപ്പിക്കണം, സുന്നത്താണ്. റമദാൻ മാസം അല്ലാത്തപ്പോ എന്നുള്ളത് ഇരിക്കുന്ന വ്യത്യാസമില്ല. അങ്ങനെ കുളിപ്പിക്കുന്ന സ്ഥലം ഒരുക്കിയിട്ട് ആ കിടത്തിയ സ്ഥലത്ത് പെണ്ണിന്റെ മയ്യത്ത് പെണ്ണുങ്ങൾ, ആണിന്റെ മയ്യത്ത് ആണുങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആണിനെ കുളിപ്പിക്കേണ്ടത് ആണ്, പെണ്ണിനെ കുളിപ്പിക്കേണ്ടത് പെണ്ണുങ്ങളാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ കൊണ്ടുപോയി അവിടെ കട്ടിലിന് കിടത്തുക. ഈ കുളിപ്പിക്കുന്ന സ്ഥലത്ത് എത്ര ആളുണ്ടാവണം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ചു, മറന്റെ ഉള്ളിൽ കുളിപ്പിച്ചു. ആരാണ് കുളിപ്പിച്ചത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എളാപ്പയാണ്. ആ എളാപ്പാന്റെ മകനാണ് അലി. അലി റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് അലീബ് നബി താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ് അബൂ താലിബ്. അബൂ താലിബ് മൂത്താപ്പയാണ്. ആ മൂത്താപ്പാന്റെ മകൻ അലി റളിയല്ലാഹു തആല അൻഹു ആണ് കുളിപ്പിച്ചത്. മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവും കൂടിയാണ് അലീബ് നബി താലിബ്. അവിടെ അലീബ് നബി താലിബിന് സഹായിക്കാനായിട്ടുള്ളത് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫളൽ എന്നവര് സഹായിക്കാനായിട്ടുണ്ട്. ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടിമത്തത്തിൽ നിന്ന് ഉസാമാന്റെ ബാപ്പയെ മോചിപ്പിച്ചിട്ടുണ്ട്. ഉസാമ റളിയല്ലാഹു തആല വെള്ളം ഉള്ളിലേക്ക് കൊണ്ടുവരും, കൊടുക്കും, എന്നിട്ട് പുറത്തു വരും ഉടനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതിന് നേതൃത്വം നൽകി. ഇങ്ങനെ പുറത്തു വന്നിട്ട് വെള്ളത്തിന്റെ ഏർപ്പാടെ നോക്കും, ഇങ്ങനെ അകത്ത് പോകുന്ന് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലേ ഇങ്ങനെ നോക്കിയിട്ട് വരും. ഇത്ര ആള് മാത്രമാണ് ഉണ്ടായത് അവിടെ. അലീബ് നബി താലിബ് ഫളൽ ഇബ്നു അബ്ബാസ് ഉസാമത്ത് ഇബ്നു സെയ്ദ് വെള്ളം കൊണ്ടുപോകാൻ മാത്രം. അബ്ബാസ് എന്നവര് ഒരു നേതൃത്വം, വെള്ളവും ചുറ്റും അടക്കം നോക്കാം, ഇത്ര മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷും റളിയല്ലാഹു തആല അൻഹയുടെ ബാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അതായത് ഭാര്യയുടെ ബാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് എപ്പോഴും. ആരായിരുന്നു ആറ് സൂറിൽ ഉണ്ടായിരുന്നത്? അള്ളാഹു നബിനെ കാത്തിട്ട് പാമ്പ് കടിയേറ്റത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ബാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറുൽ ഖത്താബ് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മകൾ റുഖിയ റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തു ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ആ റുഖിയ വഫാത്തായതിനു ശേഷം ഉമ്മു കുൽസൂം എന്ന പെണ്ണുങ്ങളെ രണ്ടാമത് നിക്കാഹ് ചെയ്തു. ഒരു ഭാര്യ മരിച്ചതിന് ശേഷം പിന്നൊരു ഭാര്യ, അതായത് ഉന്നൂറൈനി എന്ന് പേര്, രണ്ട് നൂറുടെയവര്, രണ്ട് പ്രഭ അള്ളാഹു നബിന്റെ മക്കൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല, പോയിട്ടില്ല. എത്ര അടുത്താളുകൾ ആറ് സൗറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാമ്പുള്ള പൊത്തിന്റെ വായിലേക്ക്, ഇങ്ങനെ പൊത്തിലേക്ക് കാല് വെച്ചിട്ട് പാമ്പിന്റെ കടിയേറ്റ അത്രയും അടുത്ത ആള് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇത്ര തന്നെ ആള് വേണ്ടത് നമ്മളും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ. കുറെ ആളെ വിളിച്ചുവിട്ട കുളിപ്പിക്കാനൊരു പത്താള്, എല്ലാം കച്ചയും കേട്ടിട്ട് വരുങ്ങി. പത്താള് കച്ച കേട്ടിട്ട് ഓനെ എന്ത് ചെയ്യുന്ന അറിയിട്ടറിയല്ല.
വീടിയും ചുരുട്ടും എല്ലാം ബായിലുണ്ടാവും, അല്ലെങ്കിൽ ഉടുക്കാണ്ടാവും, അല്ലെങ്കിൽ വെത്തലടക്ക് മുറുക്കിയിട്ടുണ്ടാവും. കുളിപ്പിക്കുന്ന ആൾ ഒതു എടുത്തിട്ട് പോകണം കുളിപ്പിക്കാൻ വേണ്ടി. കുളിപ്പിക്കുന്ന ആൾക്ക് ഒതു ഉണ്ടാവണമെന്നാണ്. നല്ല ശുദ്ധിയായിട്ട് പോകണം, കുറെ ആൾ കൂടരുത്. പിന്നെയും കുറെ ആള് വന്ന് വന്ന് കൂടി അവനൊത്തനെ വിളിക്കും, എന്ത് അത് മോള മാപ്പിളിന്റെ പിന്നെ പെങ്ങള മാപ്പിളിന്റെ ഉപ്പ. അപ്പോ എത്ര ദൂരത്ത അടുത്ത ആള് നമ്മളെ ആൾ തന്നെയല്ലേ. അപ്പൊ ഈ കെട്ടി കിട്ടിയതോ ലാസ്റ്റ് അത് ബുദ്ധിമുട്ട്. അതിനെടുക്ക എത്രയോ സ്ഥലത്ത് അതിനെടുത്ത അനുഭവം ഉണ്ട്. മറച്ചത് അത് വേണ്ട, കുറെ ആള് നിൽക്കാൻ വേണ്ടി. ഇതൊരിക്കലും അല്ലയും അല്ലാഹുവിന്റെ നബിയും പൊരുത്തപ്പെടുന്ന വിഷയം അല്ല. മഹാന്മാരായ സഹാബാക്കൾ അവരല്ലേ ഇതേറ്റവും അറിയുന്ന ആളുകൾ, അവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും വലിയ മഹബ്ബത്തുള്ളവര്, അവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവരെ സർവസ്വവും ചെലവാക്കാൻ വേണ്ടി ഒരുങ്ങിയവര്, അവരല്ലേ ആരും പോയില്ല. അലി ഇബ്നു അബി താലിബ്, ഫളൽ ഇബ്നു അബ്ബാസ് ഇവര് രണ്ടാള് മാത്രം. ഉസാമത്ത് ഇബ്നു സെയ്ദ് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് എത്തിക്കാൻ മാത്രം. അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളവും മറ്റൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. അകത്തന്നെ നിൽക്കുന്നില്ല, ചിലപ്പോൾ അകത്തുണ്ടാവും ചിലപ്പോൾ പുറത്തു വരും. ഇതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇത്ര മാത്രം, ഇതിനേക്കാൾ അധികം കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് ആരുടെ നടപടിയാണ് സ്വീകരിച്ചത്? ഇത് വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കണം. കുളിപ്പിക്കുന്നവരാൾ, പിന്നൊരാൾ സഹായിക്കാൻ, ബാക്കി വെള്ളം കൊടുക്കാൻ ആവശ്യം ഒരാൾ മാത്രം പോവാൻ വരിക. കുളിപ്പിക്കുന്ന ആളും സഹായിക്കുന്ന ആളും മയ്യത്തിന്റെ ശരീരം നോക്കരുത്. കുളിപ്പിക്കുന്ന ആളോ സഹായിക്കുന്ന ആളോ അല്ലാത്ത ആളോ മയ്യത്തിന്റെ ശരീരം മുഖമോ അല്ലാത്ത സ്ഥലമോ തീരെ നോക്കരുത്. ഇതാണ് നിയമം. ഒരഞ്ച് മിനിറ്റ് ഇടവേള, കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കണ്ട, എല്ലാവരും തിന്നിട്ട് ചാവടിക്കണം. Okay.